നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് അതല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുന്നിലൊക്കെ ഇൻ്റർലോക്ക് വിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഭാവിയിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ അത്തരത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സകലം ചാനലിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമതായി നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതുപോലുള്ള മരക്കുറ്റികൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൊത്തിയെടുത്ത് കളയണം കൊത്തിയെടുത്ത് കളയാൻ പറ്റാത്തതാണെങ്കിൽ ജെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും അത് എടുത്ത് കളയണം ഒരു വേര് പോലും ബാക്കി വെക്കാത്ത രീതിയിൽ എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഭാവിയിൽ ആ ഭാഗം താഴ്ന്നു പോവാനുള്ള സാധ്യത കൂടുതലാണ് അത് നമുക്ക് പിന്നീട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കും അത് കാരണം ഇത്തരത്തിലുള്ള മരക്കുറ്റികൾ പൂർണ്ണമായിട്ടും എടുത്തു കളയുക എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് നമുക്കിതിൽ ചെയ്യാനുള്ളത് ഇനി ചെയ്യാൻ പോകുന്നത് ഭൂമിയുടെ ലെവലിംഗ് ആണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സ്ലോപ്പ് വേണോ വേണ്ടേ വേണമെങ്കിൽ എങ്ങോട്ടാണ് വേണ്ടത് എത്ര അളവിലാണ് സ്ലോപ്പ് വേണ്ടത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വാട്ടർ ലെവലിന്റെ സഹായത്തോടു കൂടി മാർക്ക് ചെയ്ത് കൃത്യമായി ചെയ്യേണ്ട ഒരു പണിയാണ് ഇതിൽ ഒരു കോംപ്രമൈസിനും നമ്മൾ നിന്ന് കൊടുക്കരുത് എന്ന് മാത്രമല്ല ഒരു ഏകദേശം വെച്ചിട്ടുള്ള ചെത്തിക്കോരലുണ്ടല്ലോ അതിന് ഒരിക്കലും സമ്മതിക്കരുത് അതുപോലെ ഇതിന് നമ്മൾ കൊടുക്കുന്ന സ്ലോപ്പ് അതൊരിക്കലും ഓവർ ആവാനും പാടില്ല കുറയാനും പാടില്ല ഇപ്പൊ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ ഭൂമിയും വരുന്നത് ബിൽഡിങ്ങും വരുന്നത് അപ്പോൾ റോഡിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് കയറാൻ പ്രയാസം ഉണ്ടാവരുത് കയറി കഴിഞ്ഞ വണ്ടി പാർക്ക് ചെയ്യാൻ പ്രയാസം ണ്ടാവരുത് മഴ പെയ്തു കഴിഞ്ഞാല് മഴവെള്ളം പുറത്തേക്ക് പോകും വേണം അപ്പോൾ അതിനൊക്കെ ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ കണക്കിലെടുത്ത് വളരെ പ്ലാനിങ്ങോട് കൂടി ആയിരിക്കണം ഇതിന്റെ സ്ലോപ്പ് നമ്മൾ നിശ്ചയിക്കേണ്ടത് അങ്ങനെ കൃത്യമായ മാർക്കിംഗ് കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിൽ നമുക്ക് മണ്ണ് കോരി എടുക്കാനായിരിക്കും ചില സ്ഥലങ്ങളിൽ മണ്ണ് കോരി ഇടാനായിരിക്കും അതിനനുസരിച്ച് ഭൂമി ലെവലാക്കണം അങ്ങനെ ലെവലാക്കിയതിനു ശേഷം പിന്നെ നന്നായിട്ട് അടിച്ച് അമർത്തണം നമ്മൾ മണ്ണ് കോരി എടുത്ത സ്ഥലവും അതുപോലെ മണ്ണ് കോരി ഇട്ട സ്ഥലവും ഓൾറെഡി അത്ര തന്നെ ഉറക്കാത്ത സ്ഥലമൊക്കെ പ്രത്യേകിച്ചും ഈ മെഷീൻ ഓട്ടി നന്നായിട്ട് അമർത്തി സ്ട്രോങ് ആക്കണം ഇതെല്ലാം വളരെ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ പ്രയാസം നമ്മൾ അനുഭവിക്കുന്നത് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതുകൊണ്ട് ഈ ലെവലിങ്ങും അത് കഴിഞ്ഞിട്ടുള്ള ഈ അമർത്തലും സ്ട്രോങ് ആക്കലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇതിൽ മെറ്റൽ വിരിക്കലാണ് ബേബി മെറ്റൽ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് സിക്സ് എം എമ്മിന്റെ ബേബി മെറ്റൽ മെറ്റല് ഇഞ്ച് കനത്തിലാണ് അവര് നിരത്തുന്നത് അവരെന്ന് പറഞ്ഞാൽ ശക്തി സ്റ്റോൺ മാർട്ട് അവരാണ് നമ്മളുടെ ഈ ഒരു വർക്ക് എടുക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ വാട്ടർ ലെവൽ വെച്ച് നൂല് വെച്ച് കെട്ടി മാർക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ട് അവരത് നിരത്തി പോരുന്നുണ്ട് ശക്തി സ്റ്റോൺ മാർട്ടിന്റെ വർക്കേഴ്സിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി അത് തന്നെയാണ് കാരണം ഈ അളവും കാര്യങ്ങളിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്തു പോരുന്നുണ്ട് രണ്ടിഞ്ച് കനത്തിൽ ബേബി മെറ്റലിട്ട് അതിന്റെ ലെവലിംഗ് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കട്ട വിരിക്കാൻ തുടങ്ങും ഈ കട്ട വിരിക്കുന്ന ആ പാർട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു മേഖലയാണ് കാരണം അത് ഒന്നാമത് അത് കാണാൻ നല്ല രസമാണ് അതിങ്ങനെ വിരിച്ചു പോകുന്നത് കാണാൻ മാത്രമല്ല അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക വിരിക്കുന്ന ആളോട് നമ്മൾ പറയും നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നന്നായി അടുപ്പിച്ച് വെക്കണം ചുറ്റിക കൊണ്ട് മേടണം നന്നായിട്ട് ലോക്കായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളുടേതായ കുറെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഒപ്പം നിന്ന് പണിയെടുപ്പിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാല് ആ കട്ട വിരിക്കുമ്പോഴാണ് പക്ഷെ നമ്മൾ ഈ തുടക്കത്തിൽ കാണിച്ച സ്റ്റെപ്പ് ിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കട്ട ഇനി എങ്ങനെ വൃത്തിയായി വിരിച്ചിട്ട് ഒരു കാര്യമില്ല കുറച്ച് കഴിയുമ്പോൾ അത് താഴ്ന്നു പോവും അല്ലെങ്കിൽ അതിന് ഇളക്കം വരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഇതിനർത്ഥം ഈ കട്ട വിരിക്കുന്ന സ്ഥലത്ത് തീരെ ശ്രദ്ധിക്കേണ്ടതില്ല അത് വളരെ സിമ്പിൾ ആണ് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വന്നത് തുടക്കം മുതൽ അതിന്റെ ലെവലിംഗ് മുതൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ആ ഭാഗങ്ങളൊക്കെ നെവർ മൈൻഡ് ആക്കിയിട്ട് കട്ട വിരിക്കുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്തിയിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സിഗ്സാഗിലെ എയ്റ്റി എം എമ്മിന്റെ ബ്ലോക്കുകളാണ് എന്താണ് സിഗ്സാഗിന്റെ പ്രത്യേകതകൾ അതിൽ എയ് ക്കിയാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ വീട്ടിൽ എത്ര എം എമ്മിന്റെ ബ്ലോക്കുകളാണ് ഉപയോഗിക്കേണ്ടത് ഏത് തരം ബ്ലോക്കാണ് ഉപയോഗിക്കേണ്ടത് നല്ല ഇറക്കമുള്ള സ്ഥലത്ത് സ്ലിപ്പ് ആവാതിരിക്കാൻ ഏത് തരം ബ്ലോക്കുകൾ ഉപയോഗിക്കണം എങ്ങനെയാണ് ഈ ഒരു ഇന്റർലോക്കിംഗ് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിട്ടുണ്ട് ശക്തി സ്റ്റോൺ മാർട്ടിൽ വെച്ചിട്ട് അത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതായത് ബ്ലോക്കുകളെ കുറിച്ച് ബ്ലോക്കുകൾ സെലക്ട് വീട്ടുകായാലും കൊമേഴ്ഷ്യൽ ആയാലും ഏത് യൂസിനായാലും അത് എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോ ഇതിന്റെ മുന്നേ ചെയ്തതാണ് അതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്തിയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ആ മേഖലയ്ക്ക് ഞാൻ ഈ വീഡിയോയിൽ കടക്കുന്നില്ല ബ്ലോക്കുകളെല്ലാം വിരിച്ചു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണ് അതിന്റെ ബോർഡറുകൾ സെറ്റ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് അളന്ന് അതിന് കൃത്യമായ അളവില് ബ്ലോക്കുകൾ കട്ട് ചെയ്ത് സിമെന്റ് തേച്ച് പിടിപ്പിച്ച് നല്ല ടൈറ്റ് ആക്കിയിട്ടാണ് ബോർഡറുകൾ ചെയ്യുന്നത് ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പല തവണ ഇതിന്റെ മുകളിലൂടെ ഓടിക്കും അതോടുകൂടി ഒന്ന് അമർന്ന് സെറ്റാവും ഇനിയിപ്പോ ചെയ്യാനുള്ളത് പോളിഷിംഗ് ആണ് പോളിഷിങ് ചെയ്താൽ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് ഭംഗി കൂടും മറ്റൊന്ന് ഈ ഒരു ബ്ലോക്കിന് ചെറിയൊരു പ്രൊട്ടക്ഷനും കൂടി കൂടും അതൊരു ഓയിൽ കോട്ടിംഗ് ആയതുകൊണ്ടുള്ള ചെറിയൊരു പ്രൊട്ടക്ഷൻ കൂടി ഈ കട്ടകൾക്ക് കിട്ടും എന്നുള്ളൊരു ഗുണം കൂടി പോളിഷിങ് കൊണ്ടുണ്ട് അത് കൂടുതലും വീടുകളിലാണ് നമ്മൾ പോളിഷിങ് ചെയ്യാറുള്ളൂ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് ഇതുപോലെ ബിൽഡിങ്ങുകളിൽ വിധിക്കുന്നതിലൊന്നും പോളിഷ് സാധാരണ ചെയ്യാറില്ല അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ വളരെ കൃത്യ തന്നെ ചെയ്യിക്കാൻ ശ്രദ്ധിക്കണം അതിൽ ഒരു വിട്ടുവീഴ്ചക്കും നിങ്ങൾ തയ്യാറാവരുത് ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്തു കൊടുക്കുക നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പേജ് ലൈക്ക് ചെയ്തും ഫോളോ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക